എല്ലാവർക്കും മാസ്റ്റേഴ്സ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അവനവൻചേരിയുടെ പുതിയൊരു മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പത്താം ക്ലാസ്സിൻ്റെ നാലാമത്തെ ചാപ്റ്റർ രണ്ടാം ഗ്രേഡ് സമവാക്യങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ചോദ്യം ചെയ്തിരുന്നു, ഓർമ്മയുണ്ടാകും, ഒരു സ്ക്വയറിൻ്റെ ഒരു സമചതുരത്തിൻ്റെ വശങ്ങളെല്ലാം 2 മീറ്റർ കുറച്ചപ്പോൾ കിട്ടിയ പുതിയ സമചതുരത്തിൻ്റെ പരപ്പളവ് 49 ചതുരശ്ര മീറ്ററാണ്. ഒരു സമചതുരത്തിൻ്റെ വശങ്ങളുടെ എല്ലാം നീളം 2 മീറ്റർ വീതം കുറച്ചപ്പോൾ കിട്ടിയ പുതിയ സമചതുരത്തിൻ്റെ പരപ്പളവ് ഏരിയ എന്ന് പറയുന്നത് 49 ചതുരശ്ര മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ പഴയ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയായിരുന്നു? ആ ഒരു ചോദ്യത്തിൽ നമ്മൾ ചെയ്ത രീതി ഇങ്ങനെയാണ്. പഴയ സമചതുരത്തിൻ്റെ വശം എക്സ് എന്നെടുത്താൽ പുതിയ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എക്സ് മൈനസ് ടു എന്ന് കിട്ടുന്നു. പുതിയ സമചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 49 ചതുരശ്ര മീറ്ററാണ്. അതായത് ഒരു സമചതുരത്തിൻ്റെ വശ ഏരിയ കണ്ടുപിടിക്കുന്നുള്ള രീതി എന്ന് പറയുന്നത് എന്താണ്? സമചതുരത്തിൻ്റെ വശത്തിൻ്റെ വർഗം എടുക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ പുതിയ സമചതുരത്തിൻ്റെ വശം എക്സ് മൈനസ് 2 ആയതിനാൽ ഇതിൻ്റെ വർഗം എന്ന് പറയുന്നത് എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ എന്നായിരിക്കും. ശരിയല്ലേ? എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സമവാക്യം നോക്കുക, ഇതിൽ നിന്ന് നമ്മൾ എക്സിൻ്റെ വില കണ്ടുപിടിച്ചു. എക്സിൻ്റെ വില നമ്മൾ എന്തെന്ന് കണ്ടുപിടിച്ചു? അതായത് എക്സ് മൈനസ് 2 എന്ന് പറയുന്നത് +(-7) എന്ന് കണ്ടുപിടിച്ചിരുന്നു. ശരിയല്ലേ? എക്സ് മൈനസ് 2 എന്ന് പറയുന്നത് +(-7) എന്ന് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ഇനി ഇതിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണെങ്കിൽ ഇവിടെ +7 എന്നെടുത്താൽ, അതായത് ഒരു സംഖ്യയുടെ ഒരു പൂർണ്ണവർഗത്തിൻ്റെ വർഗ്ഗമൂലം എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പറോ നെഗറ്റീവ് നമ്പറോ ആകാം. ശരിയല്ലേ? -7 എന്ന സംഖ്യയുടെ സ്ക്വയർ എടുത്താൽ ഉത്തരം 49. അതുപോലെ 7 എന്ന സംഖ്യയുടെ സ്ക്വയർ എടുത്താലും ഉത്തരം 49. 7 ന്റെ സ്ക്വയറും 49, -7 ന്റെ സ്ക്വയറും 49. അപ്പോൾ എക്സ് മൈനസ് 2 എന്ന് പറയുന്നത് +(-7) എന്നെടുക്കാം. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് ടുവിന്റെ വില ഏഴ് എന്നെടുത്താൽ എക്സിന്റെ വില എന്തായിരിക്കും? 7+2=9 എന്നായിരിക്കും. 7+2=9 എന്നായിരിക്കും. ഇനി എക്സ് മൈനസ് ടുവിന്റെ വില -7 എന്നെടുക്കുകയാണെങ്കിൽ എക്സിന്റെ വില എന്തായിരിക്കും? എക്സിന്റെ വില -7+2 എന്നായിരിക്കും. ശരിയല്ലേ? -7+2 എന്നായിരിക്കും. ഉത്തരം എന്തെന്ന് കിട്ടുന്നു? -5 എന്ന് കിട്ടുന്നു. ശരിയാണല്ലോ, -5 എന്ന് കിട്ടുന്നു. ഇനി ചതുരത്തിൻ്റെ നീളമായതുകൊണ്ട് തന്നെ നമ്മൾ എന്തെടുക്കുന്നു? ഇവിടെ പോസിറ്റീവ് വാല്യൂ ആണ് എടുക്കുന്നത് അല്ലേ, അതിസംഖ്യയാണ് എടുക്കുന്നത്. ചതുരത്തിൻ്റെ നീളമായി എപ്പോഴും നമ്മൾ അതിസംഖ്യയാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെടുക്കാം? ഇവിടെ എക്സ് മൈനസ് ടുവിൻ്റെ വില 7 എന്ന് മാത്രം എടുക്കാം. അപ്പോൾ എക്സിൻ്റെ വില എന്ത് കിട്ടുന്നു? 9 എന്ന് കിട്ടുന്നു. ശരിയല്ലേ? 9 എന്ന് കിട്ടുന്നു. ഇനി ശ്രദ്ധിക്കുക, എക്സ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 49 ആണ്. എക്സ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ എന്നാൽ എന്താണ്? x²-2 × 2 = 4x + 4=49 എന്ന് എഴുതാമല്ലോ. 49 എന്ന് എഴുതാം. അതുപോലെ ഇവിടെ നിന്നും ഞാൻ x²-4x ഈ 49 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ഇടതുവശത്തേക്ക് കൊണ്ടുവന്നാൽ 4x+4-49=0 എന്നാകും. ശരിയല്ലേ? 0 എന്ന് ആകും. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് നാല് എക്സ് എന്തെന്നാകുന്നു? 45 എന്നാകുന്നു, =0. അപ്പോൾ x²-4x - 45=0 എന്നാകുന്നു. അപ്പോൾ ഇതിവിടെ നിൽക്കട്ടെ. ഇനി ഈ ഒരു ചോദ്യത്തിൽ ചെറിയൊരു മാറ്റം വരുത്തുന്നു. ചോദ്യം അല്പം മാറ്റി ഇങ്ങനെ പറയാം, ഒരു ചതുരത്തിൻ്റെ
ഒരു വശത്തിന്റെ അല്ലെങ്കിൽ എല്ലാ വശത്തെയും നീളം 2 സെന്റിമീറ്റർ വീതം കൂട്ടിയാൽ ഒരു ചതുര ഒരു സമചതുരത്തിന്റെ എല്ലാ വശത്തിന്റെയും നീളം ഒരു സ്ക്വയറിന്റെ എല്ലാ വശത്തിന്റെയും നീളം 2 സെന്റിമീറ്റർ വീതം കൂട്ടിയപ്പോൾ പരപ്പളവ് 49 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് കിട്ടിയെങ്കിൽ 49 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് കിട്ടിയെങ്കിൽ ആദ്യത്തെ ചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണ്? അപ്പോ ആദ്യത്തെ ചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എക്സ് എന്നെടുത്താൽ പുതിയ ചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എന്നെടുക്കാം എക്സ് അധികം 2 എന്നെടുക്കാം. ശരിയാണല്ലോ, പരപ്പളവ് 49 ആയതുകൊണ്ട് തന്നെ എക്സ് അധികം 2 സ്ക്വയർ ആയിരിക്കും 49. എക്സ് അധികം 2 സ്ക്വയർ ആയിരിക്കും 49. അപ്പോൾ എക്സ് അധികം 2 വില എന്തെന്ന് കിട്ടുന്നു? +7 എന്ന് കിട്ടുന്നു. +7 എന്ന് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ചതുരത്തിന്റെ വശമായതുകൊണ്ട് തന്നെ അതൊരു അതിസംഖ്യയായിരിക്കും. അപ്പോൾ x+2=7 എന്നെടുത്താൽ x+2=7 ആയാൽ എക്സിന്റെ വില എത്രയായിരിക്കും? x=7-2=5 എന്തായിരിക്കും? 5 ആയിരിക്കും. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്. ദെൻ ഇവിടെ x+2²=49 എന്നതിനെ x+2²=49 എന്നതിൽ x+2 വിപുലീകരിച്ച് പറയുമ്പോൾ എങ്ങനെ പറയാം? x²+4x+4=49 എന്ന് പറയാം. 49 എന്ന് പറയാം. ഇവിടെ 49 ഇടതുവശത്തേക്ക് മാറ്റിയാൽ x²+4x+4=0 എന്നായി മാറുന്നു. ശരിയല്ലേ, 0 എന്നായി മാറുന്നു. അതായത് x²+4x -45=0. ഇവിടെ നോക്കിക്കേ, ഈ 2 ഇക്വേഷനുകളിലും, അതായത് ഇത് 1-ാമത്തെ ഇക്വേഷൻ, ഇത് 2-ാമത്തെ ഇക്വേഷൻ, ഈ 2 ഇക്വേഷനും പരിഗണിച്ചാൽ ഇതിൻ്റെ വലതുവശം 0 ആണ്. ശരിയല്ലേ, RHS റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് 0 ആണ്. ദെൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ x² എന്നൊരു ടേം ഉണ്ട്, ഇവിടെയും x² എന്നൊരു ടേം ഉണ്ട്. ശരിയല്ലേ, അതുപോലെ -4x എന്നൊരു ടേം ഉണ്ട്, ഇവിടെ +4x എന്നൊരു ടേം ഉണ്ട്. അതുപോലെ ഇവിടെ -45 ഉണ്ട്, ഇവിടെയും -45 ഉണ്ട്. ശരിയാണല്ലോ, -45 ഉണ്ട്. അപ്പോൾ ഈ 2 ഇക്വേഷനും പരിഗണിക്കുമ്പോൾ ഇവിടെ ഈ 2 ഇക്വേഷന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് എന്താണ്? ഒരേ ടേമുകളാണ്. എന്നാൽ ഇവിടെ എന്ത് ചെയ്യുന്നു? 2 സൈൻ മാത്രമേ ഡിഫറൻ്റ് ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുക, x²ന്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു? x² മാത്രമേ ഉള്ളൂ. അപ്പോൾ x²ന്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു? 1 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. ശരിയല്ലേ, എന്ത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു? 1 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. ഇവിടെയും 1 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. ഇനി എക്സ് എന്ന ടേമിൻ്റെ കൂടെ ഇവിടെ -4 ഇവിടെ +4 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. ഇനി -45 ഉം -45 ഉം, ഈ ഒരു ടേം എന്താണ്? 2 ഇക്വേഷനിലും സ്ഥിരമാണ്. 2 ഇക്വേഷനിലും എന്താണ്? ഈ ഒരു ടേം സ്ഥിരമാണ്. ഇനി ഇവിടെ ഈ 1 എന്ന് പറയുന്നതിന് പകരം ഞാൻ എ എന്നെടുത്താൽ, അതുപോലെ -4നെയും +4നെയും സൂചിപ്പിക്കാൻ ബി എന്നെടുത്താൽ, അതുപോലെ ഈ സ്ഥിരസംഖ്യയെ സൂചിപ്പിക്കാൻ സി എന്നെടുത്താൽ, ഈ 2 ഇക്വേഷനെയും നമുക്ക് ഏത് ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതാം? ഏത് രീതിയിലേക്ക് മാറ്റി എഴുതാം? എക്കൊപ്പം, അതായത് എക്സ്ക്വയറിനോടൊപ്പം എ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. ശരിയല്ലേ, ദാറ്റ് മീൻസ് ax². അതുപോലെ ഇവിടെ എക്സിനൊപ്പം ഇവിടെ +4 ഇവിടെ -4 ആണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. +4നെയും -4നെയും സൂചിപ്പിക്കാൻ ഞാൻ ബി എന്നാണ് എടുത്തത്. അപ്പോൾ എന്തെഴുതാം? ax² + bx എന്നെഴുതാം. ദെൻ -45നെ സൂചിപ്പിക്കാൻ സി എന്ന അക്ഷരമാണ് ഉപയോഗിച്ചത്. സോ എന്തെടുക്കുക? സി എന്നെടുക്കുക. അപ്പോൾ ax² + bx + c എന്നെഴുതാം. സമം 0 ആണ്. ശരിയാണല്ലോ, സമം 0 ആണ്. അപ്പോൾ ax² + bx + c = 0 എന്ന് പറയുന്നതാണ് ഒരു 2-ാം കൃതി സമവാക്യത്തിൻ്റെ, ഒരു 2nd-degree ഇക്വേഷന്റെ, അതുമല്ലെങ്കിൽ 2nd-degree ഇക്വേഷനെ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയാം. 2-ാം കൃതി സമവാക്യത്തെ ദ്വിമാന സമവാക്യം എന്ന് പറയാം. അപ്പോൾ ഒരു ദ്വിമാന സമവാക്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സാമാന്യ രൂപം, ജനറൽ ഫോം എന്ന് പറയുന്നത് ax² + bx + c = 0 എന്നായിരിക്കും. ഇവിടെ ബി, സി തുടങ്ങിയ നമ്പറുകൾ ഏത് സംഖ്യ എന്ന് പറയുന്ന ലെറ്ററുകൾ ഏത് സംഖ്യ വേണമെങ്കിലും ആകാം. അതായത് എക്സിന്റെ ഗുണകം, കോ എഫിഷ്യൻറ്റ് ഏത് നമ്പർ വേണമെങ്കിലും ആകാം, മൈനസോ പ്ലസോ സീറോയോ ഏത് വേണമെങ്കിലും ആകാം. അതുപോലെ എവിടെ
സിയുടെ വാല്യൂ എന്താകാം, മൈനസോ പ്ലസോ സീറോയോ ആകാം. എന്നാൽ എക്സ് സ്ക്വയറിനോടൊപ്പം മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന എ, അതായത് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഗുണകമായ എ ഒരിക്കലും എന്താകാൻ പാടില്ല, പൂജ്യമാകാൻ പാടില്ല. പ്ലസ്സോ മൈനസോ ആകാം, എന്താകാൻ പാടില്ല, പൂജ്യമാകാൻ പാടില്ല. അപ്പോൾ ഒരു ദ്വിമാന സമവാക്യത്തിന്റെ അല്ലെങ്കിൽ രണ്ടാം കൃതി സമവാക്യത്തിന്റെ സാമാന്യ രൂപം, ജനറൽ ഫോം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയുക, ഇങ്ങനെ പറയുക, ഒരു രണ്ടാം കൃതി സമവാക്യത്തിന്റെ സാമാന്യ രൂപം അല്ലെങ്കിൽ ജനറൽ ഫോം എന്ന് പറയുന്നത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി സമം പൂജ്യം. അതുപോലെ എ സമമല്ല പൂജ്യം, എ നോട്ട് ഈക്വൽ ടു സീറോ. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്. ദെൻ ഇനി ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞു ഇവിടെ എക്സിന് ഇവിടെ നമുക്ക് എന്ത് വാല്യൂ എടുക്കാം, നമ്മൾ പ്ലസ് ഏഴ് എടുത്തു, ചതുരത്തിന്റെ അളവായത് കൊണ്ട് പ്ലസ് ഏഴ് എന്നെടുത്തു. എന്നാൽ ഗണിതപരമായി ആലോചിക്കുമ്പോൾ നമുക്ക് മൈനസ് ഏഴ് എന്ന് എടുക്കാമല്ലോ, ചതുരത്തിന്റെ കാര്യം വിട്ടിട്ട് ഈ ഒരു ഇക്വേഷൻ മാത്രം പരിഗണിക്കുമ്പോൾ നമുക്ക് എന്ത് എടുക്കാം, മൈനസ് ഏഴ് എന്നും എക്സ് മൈനസ് എക്സ് പ്ലസ് ടുവിന്റെ വാല്യൂ എടുക്കാം. അപ്പൊ എക്സ് പ്ലസ് ടുവിന്റെ വാല്യൂ മൈനസ് ഏഴ് എന്നെടുത്താൽ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും, മൈനസ് ഏഴ് മൈനസ് രണ്ടായിരിക്കും. ശരിയല്ലേ, മൈനസ് ഏഴ് മൈനസ് രണ്ടായിരിക്കും. എത്ര എന്ന് കിട്ടും, മൈനസ് ഏഴ് മൈനസ് രണ്ട് മൈനസ് ഒൻപത് എന്ന് കിട്ടും. എന്ത് കിട്ടും ഇവിടെ, മൈനസ് ഒൻപത് എന്ന് കിട്ടും. നേരത്തെ എഴുതിയ എക്സ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 49 എന്ന് പറയുന്ന സമവാക്യത്തിൽ നമുക്ക് എന്ത് കിട്ടിയിരുന്നു, രണ്ട് വാല്യൂ കിട്ടിയിരുന്നു. ഏതൊക്കെയായിരുന്നു അത്, ഏതൊക്കെയായിരുന്നു, ഏഴ് എന്ന് പറയുന്ന ഒരു വാല്യൂ അല്ലേ, അതായത് എക്സിന്റെ വാല്യൂ എന്ന് കിട്ടിയിരുന്നു. അഞ്ച് എന്ന് പറയുന്ന ഒരു വാല്യൂ നേരത്തെ കിട്ടിയിരുന്നു, അതായത് എക്സ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ സമം 49 എന്ന് എടുത്തപ്പോൾ എക്സ് മൈനസ് ടു പ്ലസ് ഓർ മൈനസ് ഏഴ് എന്ന് കിട്ടി. എക്സ് മൈനസ് ടു പ്ലസ് ഏഴ് എടുത്താൽ ആൻസർ എത്രയായിരിക്കും, ഒൻപതായിരിക്കും. എത്രയായിരിക്കും, ഒൻപതായിരിക്കും. എന്തായിരിക്കും ഇവിടെ, ഒൻപതായിരിക്കും. ഇനി എക്സ് പ്ലസ് എക്സ് മൈനസ് ടുവിന്റെ വാല്യൂ മൈനസ് ഏഴ് എന്നെടുത്താലോ എന്തായിരിക്കും, എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് അഞ്ചായിരിക്കും. ഓക്കെ ആണല്ലോ, മൈനസ് അഞ്ചായിരിക്കും. അതായത് പറഞ്ഞു വന്നത് ഈ ഒരു കാര്യമാണ്, ഒരു ദ്വിമാന സമവാക്യത്തിന്റെ ഒരു രണ്ടാം കൃതി സമവാക്യത്തിന്റെ എക്സിന്റെ വാല്യൂ എപ്പോഴും എത്ര എണ്ണം ഉണ്ടായിരിക്കും, രണ്ടെണ്ണം ഉണ്ടായിരിക്കും. എക്സിന്റെ വാല്യൂ രണ്ടെണ്ണം ഉണ്ടായിരിക്കും. എക്സിന്റെ വാല്യൂ ഉണ്ടായിരിക്കും ഇവിടെ, രണ്ടെണ്ണം ഉണ്ടായിരിക്കും. അപ്പോ ഒരു ദ്വിമാന സമവാക്യത്തിന് രണ്ട് വിലകൾ ഉണ്ടായിരിക്കും, ഒരു രണ്ടാം കൃതി സമവാക്യത്തിന് രണ്ട് വിലകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സമവാക്യത്തിന്റെ രണ്ട് വിലകൾ കണ്ടുപിടിക്കുന്ന ഈ രണ്ട് വിലകളിൽ ആ രണ്ട് വിലകളും കണ്ടുപിടിക്കാൻ നമുക്ക് മൂന്ന് രീതി ഉപയോഗിക്കാം. ഇത്ര രീതി ഉപയോഗിക്കാം, മൂന്ന് രീതി ഉപയോഗിക്കാം. അതായത് ഒരു ദ്വിമാന സമവാക്യത്തിന്റെ ഒരു രണ്ടാം കൃതി സമവാക്യത്തിന്റെ വിലകൾ കണ്ടുപിടിക്കാൻ നമുക്ക് മൂന്ന് രീതി ഉപയോഗിക്കാം. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഫാക്ടറൈസേഷൻ മെത്തേഡാണ്. എന്താണ് ഫാക്ടറൈസേഷൻ മെത്തേഡ്? അതായത് ഘടകക്രിയ രീതി, അതായത് ഘടകങ്ങൾ കണ്ടുപിടിക്കുന്ന രീതി. രണ്ടാമത്തേത് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്. എന്താണ് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്? കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് അഥവാ വർഗം തികയ്ക്കൽ രീതി. അപ്പോൾ ഒന്നാമത്തേത് ഫാക്ടറൈസേഷൻ അഥവാ ഘടകക്രിയ രീതി, രണ്ടാമത്തേത് കംപ്ലീറ്റിംഗ് സ്ക്വയർ അഥവാ വർഗം തികയ്ക്കൽ രീതി, മൂന്നാമത്തേതാണ് ഇക്വേഷൻ സോൾവിംഗ്. എന്താണ് ഇക്വേഷൻ സോൾവിംഗ്? അതായത് സമവാക്യം നിർദ്ധാരണം ചെയ്യുന്ന രീതി, സമവാക്യം നിർദ്ധാരണം ചെയ്യുന്ന രീതി. ഓക്കെ ആണല്ലോ. അതായത് ഇക്വേഷൻ സമവാക്യം ഉപയോഗിച്ച് എന്തിനെ, ആ ഒരു രണ്ടാം കൃതി സമവാക്യത്തെ നിർദ്ധാരണം ചെയ്യുന്ന രീതി. അങ്ങനെ മൂന്ന് രീതികളുണ്ട്. അതിൽ ഒന്നാമത്തെ രീതി ഫാക്ടറൈസേഷൻ മെത്തേഡാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മുഴുവൻ പറഞ്ഞത്. ഫാക്ടറൈസേഷൻ മെത്തേഡാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ മുഴുവൻ പറഞ്ഞത്. ശരിയല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ചോദ്യം തന്നെ ഒന്നുകൂടി പരിഗണിച്ചാൽ, ഒന്നുകൂടി നോക്കിയാൽ, പുതിയ ചതുരത്തിൻ്റെത് 49 ചതുരശ്ര മീറ്റർ ആണ്. എന്ത് ചെയ്തപ്പോൾ, ആ വശത്തിൻ്റെ നീളം രണ്ട് കുറച്ചപ്പോൾ, അതായത് എക്സ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 49 എന്ന് കിട്ടി. എന്ത് കിട്ടിയടേ, 49 എന്ന് കിട്ടി. ശരിയല്ലേ, അപ്പോൾ എക്സ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 49 എന്ന് കിട്ടി. എക്സ് മൈനസ് ടു ദ ഹോൾ സ്ക്വയറിനെ എനിക്ക് എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് ടു എന്ന് എഴുതാമല്ലോ. അപ്പോൾ എക്സ് മൈനസ് ടു ദ ഹോൾ സ്ക്വയറിൻ്റെ ഘടകങ്ങൾ എക്സ് മൈനസ് ടു എന്നായിരിക്കും. ശരിയല്ലേ, എക്സ് മൈനസ് ടു
ആൻഡ് എക്സ് മൈനസ് ടു ശരിയാണല്ലോ. അതുപോലെ 49 ഘടകങ്ങൾ 7 എന്നായിരിക്കും. എന്തായിരിക്കും 7 എന്നായിരിക്കും, അതായത് പ്ലസ് ഓർ മൈനസ് 7 പ്ലസ് ഓർ മൈനസ് 7. അതായത് 7 അതിസംഖ്യയായ രണ്ട് ഘടകങ്ങൾ അല്ലെങ്കിൽ 7 ന്യൂനസംഖ്യയായ രണ്ട് ഘടകങ്ങൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ എക്സ് മൈനസ് ടുവിൻ്റെ വാല്യൂ ഇവിടെ രണ്ടും എക്സ് മൈനസ് ടു ആയതുകൊണ്ട് നമ്മൾ എക്സ് മൈനസ് ടുവിൻ്റെ വാല്യൂ എന്തെന്ന് എടുക്കുന്നു, പ്ലസ് 7 എന്നെടുത്താൽ നമുക്കൊരു വാല്യൂ കിട്ടും, എക്സിനൊരു വാല്യൂ കിട്ടും. ഇനി എക്സ് മൈനസ് ടുവിൻ്റെ വാല്യൂ മൈനസ് 7 എന്നെടുത്താൽ നമുക്ക് എന്ത് ചെയ്യും, എക്സിന് മറ്റൊരു വാല്യൂ കിട്ടും. ശരിയല്ലേ. പക്ഷേ ചതുരത്തിൻ്റെയും മറ്റും കണക്കുകൾ എന്തെടുക്കുക, എക്സിൻ്റെ വാല്യൂ ആക്കി, അല്ലെങ്കിൽ എക്സ് മൈനസ് ടു അല്ലെങ്കിൽ എക്സ് പ്ലസ് ടുവിൻ്റെ, ദാറ്റ് മീൻസ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്തെടുക്കുക, അതിസംഖ്യ തന്നെ എടുക്കുക, അതിസംഖ്യ തന്നെ എടുക്കുക, പോസിറ്റീവ് നമ്പർ തന്നെ എടുക്കുക. അപ്പോൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മുഴുവൻ പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ മെത്തേഡ്, സ്ക്വയർ കംപ്ലീറ്റിംഗ് മെത്തേഡ്, വർഗം തികയ്ക്കൽ രീതിയാണ്. രണ്ടാമത്തെ സമവാക്യത്തിൻ്റെ എക്സിൻ്റെ വിലകൾ കണ്ടുപിടിക്കുന്ന രണ്ടാമത്തെ രീതിയായ വർഗം തികയ്ക്കൽ രീതിയാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, ഇവിടെ ഒരു ചിത്രം വരച്ചിരിക്കുന്നു, ഈ ഒരു ബോർഡിലൊരു ചിത്രം വരച്ചിരിക്കുന്നു. ഒരു വലിയ ചതുരവും അതിനോടൊപ്പം ചേർത്ത് വെച്ച ഒരു വലിയ സമചതുരവും അതിനോടൊപ്പം ചേർത്ത് വെച്ച രണ്ട് റെക്റ്റാംഗിൾസും ദീർഘചതുരങ്ങളും ഒപ്പം ഒരു ചെറിയ സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഇവിടെ ഈ വലിയ സമചതുരത്തിൻ്റെ വശത്തിൻ്റെ നീളം അറിയില്ല, എന്നാൽ ചെറിയ റെക്റ്റാംഗിൾസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു രണ്ട് റെക്റ്റാംഗിൾസിൻ്റെ ദീർഘചതുരങ്ങളുടെ വീതി എന്ന് പറയുന്നത് ഒരു യൂണിറ്റാണ്, അല്ലെങ്കിൽ ഒരു മീറ്റർ എന്ന് പറയാം, ഒരു മീറ്ററാണ്. അതുപോലെ ചെറിയ സ്ക്വയറിൻ്റെ ഒരു വശത്തിൻ്റെ നീളവും ഒരു മീറ്ററാണ്. ചെറിയ ചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളവും ഒരു മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മുഴുവൻ രൂപത്തിൻ്റെ ആകെ പരപ്പളവെന്ന് പറയുന്നത് 100 ചതുരശ്ര മീറ്ററാണ്. ഈ ഒരു രൂപത്തിൻ്റെ ഈ ഒരു മുഴുവൻ രൂപത്തിൻ്റെ ആകെ പരപ്പളവെന്ന് പറയുന്നത് 100 ചതുരശ്ര മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വലിയ സമചതുരത്തിൻ്റെ ഒരു വശത്തെ നീളം എക്സ് എന്നെടുത്താൽ ഈ ഒരു ഈ രണ്ട് ദീർഘചതുരങ്ങളുടെയും റെക്റ്റാംഗിൾസിൻ്റെയും നീളവും എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആകെ പരപ്പളവെന്ന് പറയുന്നത് ഈ സമചതുരത്തിൻ്റെ പരപ്പളവ് അതെത്രയാണ്, എക്സ് സ്ക്വയറാണ് പ്ലസ് ഈ ഒരു ചതുരത്തിൻ്റെ ദീർഘചതുരത്തിൻ്റെ റെക്റ്റാംഗിളിൻ്റെ പരപ്പളവ് x×1 എക്സ് ആയിരിക്കും. ശരിയല്ലേ. അപ്പോൾ അടുത്തേതിൻ്റെ എന്ത് തന്നെയായിരിക്കും, എക്സ് ആയിരിക്കും. പ്ലസ് ഇതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 1 1×1 ദാറ്റ് ഈസ് ഈക്വൾ ടു 100 എന്ന് എഴുതാം. എന്തെന്ന് എഴുതാടേ, ദാറ്റ് ഈസ് ഈക്വൾ ടു 100 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ x²+2x+1 എന്നെഴുതാമല്ലോ. x²+2x+1 സമയം എത്രയാണ്, 100 എത്രയാണ്, 100. അപ്പോൾ x²+2x+1 എന്ന് പറയുന്നതിനെ എനിക്ക് x+1² എന്നെഴുതാമല്ലോ. x+1² 100. അതായത് ഈ ഒരു സംഖ്യയുടെ വർഗം എത്രയാണ്, 100. വർഗം എത്രയാണ്, 100. അപ്പോൾ 100 ഒരു പൂർണ്ണവർഗമായതിനാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരില്ല, വർഗം തികയ്ക്കൽ രീതി അപ്ലൈ ചെയ്യേണ്ടി വരില്ല. പകരം എന്ത് ചെയ്യാം, ഫാക്ടറൈസേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ x+1² 100 x+1² എന്ന് വെച്ചാൽ x+1 × x+1 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ x+1 എത്രയായിരിക്കും, ഇതിൻ്റെ വർഗമൂലമായിരിക്കും +10 എന്നായിരിക്കും. ദെൻ ഇവിടെ ചതുരത്തിൻ്റെ കാര്യം പരിഗണിക്കുമ്പോൾ x+1 എന്തായിരിക്കും, 10 അല്ലെങ്കിൽ +10. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും ഇവിടെ, 10−1 = 9 എന്നായിരിക്കും. ഇനി ഈ ഒരു സമവാക്യം മാത്രം പരിഗണിച്ചാൽ, ഈ ഒരു ഇക്വേഷൻ മാത്രം പരിഗണിച്ചാൽ x+1 വില എന്തെന്നും ആകാം, −10 x+1 വില −10. അപ്പോൾ എക്സിൻ്റെ വില എത്രയായിരിക്കും, −10 −1 മാത്രമായിരിക്കും,
മൈനസ് പതിനൊന്നായിരിക്കും. അപ്പോൾ എക്സിന് 9 എന്ന ഒരു വിലയും മൈനസ് 11 എന്ന രണ്ടാമത്തെ വിലയും ലഭിച്ചു. അപ്പോൾ ഈ ഒരു സമവാക്യത്തിൽ, ഈ ഒരു രണ്ടാം കൃതി സമവാക്യത്തിൽ എന്ത് ചെയ്യുന്നു, രണ്ട് വിലകളും ലഭിക്കുന്നു. രണ്ട് വിലകളും എക്സിന് എന്ത് വിലയുണ്ട്, രണ്ട് വിലകളും ഉണ്ട്. ഏതൊക്കെയാണ്, 9 മൈനസ് 11 എന്നീ രണ്ട് വിലകളും ഉണ്ട്. എന്നാൽ ഇതൊരു ചതുരത്തിന്റെ കണക്കായതിനാൽ, ഇതിനെ എന്തെന്ന് എടുക്കാം, നമുക്ക് എക്സിന്റെ വില 9 എന്ന് മാത്രം എടുക്കാം. 9 എന്ന് മാത്രം എടുക്കാം. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്. ശ്രദ്ധിക്കുക, നേരത്തെ നമ്മളിവിടെ വരച്ചിരുന്ന ആ ഒരു ചിത്രത്തിൽ ആ 1 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ അളവുള്ള ആ ഒരു സമചതുരത്തെ മാറ്റി ബാക്കിയുള്ള ആ ഒരു രൂപം അതുപോലെ വരച്ചിരിക്കും. അതായത് ഒരു വലിയ സമചതുരവും അതിനോടൊപ്പം 1 മീറ്റർ വീതം വീതിയുള്ള രണ്ട് ദീർഘചതുരങ്ങളും ചേർത്ത് വച്ച ഈ ഒരു പുതിയ ചിത്രത്തിൽ ഇതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 99 ആണ്. ഇതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 99 ചതുരശ്ര മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വലിയ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണ്, അല്ലെങ്കിൽ ഈ ദീർഘചതുരത്തിൻ്റെ ഈ ഒരു റെക്റ്റാംഗിളിൻ്റെ നീളം എത്രയാണ്, ലെങ്ത് എത്രയാണ് എന്ന് ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കും? ഇതിൻ്റെ ഒരു വശം എക്സ് എന്നെടുത്താൽ, ഇതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ അധികം എക്സ് അല്ലേ. എക്സ് സ്ക്വയർ അധികം എക്സ് ഇൻറ്റു വൺ എക്സ്. അപ്പോൾ എക്സ് സ്ക്വയർ അധികം എക്സ് സമം 99 എന്ന് പറയാം. ശരിയല്ലേ, എന്തെന്ന് പറയാം, 99 എന്ന് പറയാം. അപ്പോൾ ഇതിനെ എക്സ് സ്ക്വയർ അധികം 2x = 99 എന്നും എഴുതാമല്ലോ. എക്സ് സ്ക്വയർ അധികം 2x = 99 എന്നും എഴുതാം. എക്സ് സ്ക്വയർ അധികം 2x = 99 എന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ എക്സിൻ്റെ വില കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ ആ വർഗം തികയ്ക്കൽ രീതി ഉപയോഗപ്പെടുത്തണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക, വലതുവശത്ത് ഉള്ള സംഖ്യ 99 ആണ്. ഈ 99 ഒരു പൂർണ്ണവർഗമല്ലല്ലോ, ആണോ? അല്ല, 99 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 99 തൊട്ടടുത്ത പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. 99 ഏറ്റവും അടുത്ത് നിൽക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്, 100 ആണ്. ശരിയാണല്ലോ, എത്രയാണ്, 100 ആണ്. അപ്പോൾ 99 എന്ത് ചെയ്യണം, 1 കൂട്ടണം. ശരിയല്ലേ, 1 ആഡ് ചെയ്യണം. അതായത് എക്സ് സ്ക്വയർ അധികം 2x = 99 + 1. ഒരു സമവാക്യത്തിൻ്റെ വലതുവശത്ത് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതേ കാര്യം എവിടെയും ചെയ്യണം, ഇടതുവശത്തും ചെയ്യണം. ശരിയല്ലേ, ഇടതുവശത്തും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ എന്ത് സമവാക്യത്തിൻ്റെ വാല്യൂ മാറാതെ ഇരിക്കും. ശരിയല്ലേടേ. അപ്പോൾ 99 ഞാൻ 1 കൂട്ടിയ സ്ഥിതിക്ക് ഇവിടെയും എന്ത് കൂട്ടണം, 1 കൂട്ടണം. ശരിയല്ലേ. സോ എക്സ് സ്ക്വയർ പ്ലസ് 2x + 1 എന്നായി. ശരിയല്ലേ, എക്സ് സ്ക്വയർ അധികം 2x + 1 എന്നായി. അപ്പോൾ ഈ ഒരു സമവാക്യത്തെ x + 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. x + 1 ഹോൾ സ്ക്വയർ = എന്ന് എഴുതാം, 99 + 1 = 100 എന്ന് എഴുതാം. ശരിയല്ലേ, 100 എന്ന് എഴുതാം. അപ്പോൾ x + 1 സ്ക്വയർ = 100. അതായത് എന്ത് ചെയ്തു, ഇതിനെ നമ്മൾ പൂർണ്ണവർഗമാക്കി. എന്ത് ചെയ്തു, പൂർണ്ണവർഗം ആക്കി. അപ്പോൾ പൂർണ്ണവർഗമാക്കി കിട്ടി 100 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ x + 1 സ്ക്വയർ 100 ആണെങ്കിൽ ഇനി ബാക്കിയുള്ള മറ്റേ മെത്തേഡ് തന്നെ, അതായത് ഫാക്ടറൈസേഷൻ രീതി തന്നെയാണ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ x + 1 ദ ഹോൾ സ്ക്വയർ = 100 ആണ്. അങ്ങനെയാണെങ്കിൽ x + 1 ദ ഹോൾ സ്ക്വയറിൻ്റെ ഫാക്ടറാണ് x + 1 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ x + 1 എത്രയായിരിക്കും, +10 ആയിരിക്കും. ചതുരത്തിൻ്റെ കണക്കായതിനാൽ വശങ്ങൾ എന്താകും, പോസിറ്റീവ് ആകും അല്ലേ. വശങ്ങൾ പോസിറ്റീവ് നമ്പർ ആയിരിക്കും. സോ x + 1 = 10 എന്നെടുത്താൽ എക്സിൻ്റെ വില എത്രയായിരിക്കും, 10 - 1 = 9 ആയിരിക്കും. എക്സിൻ്റെ വില എത്രയായിരിക്കും, 9 ആയിരിക്കും. ഓക്കെ ആണല്ലോ. എക്സിൻ്റെ വില എത്രയായിരിക്കും, 9 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ എക്സിൻ്റെ വില 9 എന്ന് കിട്ടി. ഈ ഒരു ഭാഗം മാത്രം നോക്കുക,
മാത്രം നോക്കുക. ഇതിനെ എക്സ് സ്ക്വയർ പ്ലസ് രണ്ട് എക്സ് സമം 99 എക്സ് സ്ക്വയർ പ്ലസ് രണ്ട് എക്സ് മൈനസ് 99 സമം 0 എന്ന് എഴുതാമല്ലോ. ഇപ്പോൾ ഇതൊരു ദ്വിമാന സമവാക്യമായല്ലോ, ഒരു രണ്ടാം ഗ്രൂപ്പ് സമവാക്യമായല്ലോ, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയല്ലോ. ഇനി ഈ ഇക്വേഷനിൽ എക്സിന്റെ വാല്യൂ കൊടുത്താൽ എന്ത് കിട്ടുമോ നോക്കണം, സീറോ കിട്ടുമോ നോക്കണം. അപ്പോൾ സീറോ കിട്ടുകയാണെങ്കിൽ നമ്മൾ കണ്ടെത്തിയ എക്സിന്റെ വാല്യൂ എന്താണ്, കറക്റ്റ് ആണ്. എക്സിന്റെ വാല്യൂ എന്താണ്, കറക്റ്റ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം, എക്സിന്റെ വില 9 ആയതിനാൽ എക്സ് സ്ക്വയർ എത്രയായിരിക്കും, 9² ആയിരിക്കും. പ്ലസ് എക്സിന്റെ വില 9 ആയതിനാൽ 2x എത്രയായിരിക്കും, 2×9 ആയിരിക്കും, മൈനസ് 99 = 0. ശരിയാണല്ലോ. സോ 81 + 2×9 = 18 മൈനസ് 99 = 0 ആണല്ലോ. ഈ ഇക്വേഷനിൽ 81 ഉം 18 ഉം കൂട്ടുമ്പോൾ 99 എന്ന് വരുന്നു. 99 - 99 = 0 പൂജ്യമാണ്. എത്രയാണ്, 0 ആണ്. അപ്പോൾ 99 നിന്നും 99 കുറച്ച് എത്ര കിട്ടും, 0 എന്ന് കിട്ടും. അതായത് ഇവിടെ എന്താണ്, ഇടതുവശവും വലതുവശവും തുല്യമായതിനാൽ നമ്മൾ കണ്ടെത്തിയ എക്സിന്റെ വാല്യൂ ഇവിടെ കറക്റ്റ് ആണ്, ഈ ഒരു സമവാക്യത്തിൽ കറക്റ്റ് ആണ്, ഈ ഒരു സമവാക്യത്തിൽ കറക്റ്റ് ആണ്. ഇനി ആ ചതുരത്തിന്റെ കാര്യം വിട്ടുകളയുക, ഇതിനെ ഒരു ബീജഗണിത സമവാക്യമായി മാത്രം കണ്ടാൽ, ഒരു ആൾജിബ്രാക് ഇക്വേഷനായി മാത്രം കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സിന്റെ രണ്ടാമത്തെ വില കൂടി കണ്ടുപിടിക്കണം. ശരിയല്ലേ, എക്സിന്റെ രണ്ടാമത്തെ വില കൂടി കണ്ടുപിടിക്കണം. അതായത് എക്സ് പ്ലസ് 1 വാല്യൂ +10 എന്നെടുത്തതുപോലെ എക്സ് പ്ലസ് 1 വാല്യൂ -10 എന്നും എടുക്കണം. അപ്പോൾ എക്സ് പ്ലസ് 1 - -10 എന്നെടുത്താൽ എക്സിന്റെ വില എത്രയായിരിക്കും, ഈ 1 അപ്പുറത്തേക്ക് പോകുമ്പോൾ -10 - -1 = -11 എന്ന് കിട്ടും. ശരിയല്ലേ, -11 എന്ന് കിട്ടും. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, -11 ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് എക്സ് സ്ക്വയർ -2x = 99 ഇതിനെ എക്സ് സ്ക്വയർ -2x - 99 = 0 എന്ന് എഴുതുമ്പോൾ ഇതൊരു ദ്വിമാന സമവാക്യത്തിന്റെ എന്താകുന്നു, ദ്വിമാന സമവാക്യത്തിന്റെ ജനറൽ ഫോമിലാകുന്നു. ഇനി എക്സിന്റെ വാല്യൂ കൊടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ എത്രയാണ്, -11 ആണ്. അതായത് -11 ന്റെ സ്ക്വയർ പ്ലസ് 2×-11 - 99 = 0. ശരിയാണല്ലോ. അപ്പോൾ -11 ന്റെ വാല്യൂ എത്ര, സ്ക്വയർ എത്രയായിരിക്കും, 121 ആയിരിക്കും അല്ലേ. അതിസംഖ്യയായാലും ന്യൂനസംഖ്യയായാലും എന്തെടുക്കുമ്പോൾ, സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ അതെന്താകുന്നു, പോസിറ്റീവ് ആകുന്നു, അത് അതിസംഖ്യയാകുന്നു. അപ്പോൾ 121 2×-11 - -22 ആയിരിക്കും. അപ്പോൾ 121 - -22 - 99 = 0. ശരിയാണല്ലോ. ദെൻ 121ൽ നിന്നും 22 കുറച്ചാൽ ഉത്തരം 99 ആയിരിക്കും. ശരിയല്ലേ, എത്രയായിരിക്കും, 99 ആയിരിക്കും. +99 = 0 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇത് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും, 0 കിട്ടും. അപ്പോൾ ഇടതുവശവും വലതുവശവും എന്തായി, 0 ആയി. അതായത് എക്സിന് -11 എന്ന് നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ കൊടുത്താലും ഇവിടെ എന്താകുന്നു, ഈ എന്താ രണ്ടാം ഗ്രൂപ്പ് സമവാക്യത്തിൻ്റെ, ഈ ദ്വിമാന സമവാക്യത്തിൻ്റെ എന്ത് വാല്യൂ, വില ശരിയാകുന്നു, വില ശരിയാകുന്നു. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ചോദ്യം നോക്കാം. അപ്പോൾ വർഗം തികയ്ക്കുന്ന രീതിയാണ് പറഞ്ഞത്, ഇങ്ങനെയാണ് എക്സ് സ്ക്വയർ പ്ലസ് 2x + 1 = നമ്മൾ എഴുതി 100 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ. അതെങ്ങനെ നമ്മൾ 100 ആക്കി, 99ന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് അതിനെ ആ പെർഫെക്റ്റ് സ്ക്വയർ എത്ര, പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ എത്ര കൂട്ടണം എന്ന് കണ്ടെത്തി അത് ആഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ഇത് ചെയ്തു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, വർഗം തികയ്ക്കൽ രീതി ചെയ്യാം. ഇനി ഈ സമവാക്യത്തിൽ തന്നെ അടുത്ത ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ഇതുകൂടെ പറഞ്ഞോട്ടെ, എക്സ് സ്ക്വയർ പ്ലസ് 2x - -99 = 99 എന്ന് പറയുന്ന ഈ ഒരു സമവാക്യത്തിൽ വർഗം തികയ്ക്കാൻ മറ്റൊരു രീതി കൂടിയുണ്ട്. അതായത് ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ നോക്കേണ്ട കാര്യം
എക്സിന്റെ കോഎഫിഷ്യന്റ് വൺ ആണോ? എക്സിന്റെ കോഎഫിഷ്യന്റ് വൺ ആണോ? അപ്പൊ എക്സിന്റെ വേർഷൻ എന്താണ്? ഇവിടെ വൺ ആണ്, ആണല്ലോ. എക്സിന്റെ വേർഷന്റ് വൺ ആണ്. ദെൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടു എക്സിനോടൊപ്പം മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന സംഖ്യ, അല്ലെങ്കിൽ ഇവിടുത്തെ ടു എക്സിന്റെ ടേമിൽ എക്സിനോടൊപ്പം മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന സംഖ്യ ഏതാണോ അതിന്റെ പകുതി എടുത്ത് എന്തിനോട് കൂട്ടുക? ആ വലതുവശത്തോട് കൂട്ടുക. അതിന്റെ പകുതി എടുത്ത് വലതുവശത്തോട്ട് കൂട്ടുക. എക്സ് ഒന്നാണെങ്കിലാണ് ആ ഒരു കാര്യം പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സിന്റെ കോഎഫിഷ്യന്റ് ഒന്നാക്കി എഴുതേണ്ടി വരും. അപ്പോൾ എന്തെന്ന് എഴുതുന്നു, ആ ഇതിന്റെ പകുതി എടുത്ത് ഇവിടെ കൂട്ടണം. അതായത് രണ്ടിന്റെ പകുതി എത്രയാണ്? ഒന്നാണ്. അതാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതിനോടൊപ്പം ആഡ് ചെയ്തത്. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം, എക്സ് സ്ക്വയർ പ്ലസ് രണ്ട് എക്സ് പ്ലസ് ഒന്ന് സമ, അതായത് പകുതി എത്രയാണോ അതിന്റെ വർഗം കൂട്ടണം. പകുതി എത്രയാണോ അതിന്റെ വർഗം ആഡ് ചെയ്യണം. ഇതിന്റെ, അതായത് എക്സിനോടൊപ്പം ഗുണിച്ചിരിക്കുന്ന എക്സിന്റെ ഗുണകത്തിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതിയുടെ വർഗം എന്തിനോട് ആഡ് ചെയ്യണം? വലതുവശത്തോട് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 99-നോടൊപ്പം ഒന്ന് ആഡ് ചെയ്തു, കാരണം ഒന്നിന്റെ വർഗം ഒന്നാണ്. അപ്പോൾ അതേ സംഖ്യ ഇവിടെയും ആഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ അധികം രണ്ട് എക്സ് പ്ലസ് ഒന്ന് സമം 100 എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്താം, നേരത്തെ എഴുതിയതുപോലെ ഇതിന്റെ വാല്യൂ കണ്ടെത്താം. നേരത്തെ എഴുതിയതുപോലെ ഇതിന്റെ വാല്യൂ കണ്ടെത്താം. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്. ദെൻ അടുത്ത ഒരു ചോദ്യം, ഒരു ചതുരത്തിന്റെ ഒരു റെക്റ്റാങ്കിളിന്റെ ചുറ്റളവ് 100 മീറ്ററും ചുറ്റളവ് 100 മീറ്ററും പരപ്പളവ് ഏരിയ 525 മീറ്ററുമാണ്, ചതുരശ്ര മീറ്ററും. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഒരു വശത്തിൻ്റെ അല്ല ചുറ്റളവ് 100 മീറ്ററും പരപ്പളവ് ഏരിയ 525 ചതുരശ്ര മീറ്ററുമാണെങ്കിൽ ആ റെക്റ്റാങ്കിളിൻ്റെ വശങ്ങൾ കണ്ടെത്തുക, റെക്റ്റാങ്കിളിൻ്റെ വശങ്ങൾ കണ്ടെത്തുക. ഓക്കെ ആണല്ലോ, നോക്കിക്കൊള്ളുക. ചുറ്റളവ് 100 മീറ്ററാണ്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് അതിൻ്റെ നീളത്തിൻ്റെയും വീതിയുടെയും കൂടി തുകയുടെ ഇരട്ടിയാണ്. നീളത്തിൻ്റെയും വീതിയുടെയും കൂടി തുകയുടെ ഇരട്ടിയാണ്, ശരിയല്ലേ. ഒരു ചതുരത്തിൻ്റെ, ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഡബിൾ ഓഫ് ദ സം ഓഫ് ഇറ്റ്സ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത് ആണ്. ലെങ്ത് ആൻഡ് ബ്രെഡ്ത് ആണ്. അങ്ങനെയാണെങ്കിൽ ലെങ്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും കൂടി സം എത്ര കിട്ടും, തുക എത്ര കിട്ടും? നീളത്തിൻ്റെയും വീതിയുടെയും തുക 50 എന്ന്, ശരിയല്ലേ. നീളത്തിൻ്റെയും വീതിയുടെയും കൂടി തുകയുടെ ഇരട്ടിയാണ് ചുറ്റളവ്, പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നീളത്തിൻ്റെയും വീതിയുടെയും തുക എത്ര കിട്ടും? ചുറ്റളവിൻ്റെ പകുതിയായിരിക്കും 50 എന്ന് കിട്ടും, സംശയമില്ലല്ലോ. ദെൻ ഒരു വശം എക്സ് എന്നെടുത്താൽ, രണ്ടാമത്തെ വശം എത്രയെന്ന് എടുക്കണം? 50-X എന്നെടുക്കണം, കാരണം നീളവും വീതിയും കൂട്ടുമ്പോൾ 50 കിട്ടുന്നു. അപ്പോൾ ഒരു വശം എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ വശം 50-X ആയിരിക്കും. രണ്ടാമത്തെ വശം 50-X ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് എക്സിൻ്റു 50-X എന്നെഴുതാമല്ലോ. എക്സിൻ്റു 50-X എന്നെഴുതാം. അതെത്രയാണ്? 525 ആണ്. 525 ആണ്, 525 മീറ്റർ സ്ക്വയറാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സിൻ്റു 50 50X, എക്സിൻ്റു -X എത്ര കിട്ടും? -X² എന്ന് കിട്ടും, ശരിയല്ലേ. -X² എന്ന് കിട്ടും, കാരണം ഒരു പോസിറ്റീവ് നമ്പറും അതിൻ്റെ തന്നെ നെഗറ്റീവ് നമ്പറും കൂടെ അറിയുമ്പോൾ എന്ത് കിട്ടുന്നു, സോറി, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു, അതിൻ്റെ നെഗറ്റീവ് സ്ക്വയർ കിട്ടുന്നു. അതിൻ്റെ നെഗറ്റീവ് സ്ക്വയർ കിട്ടുന്നു. സമത്രം എഴുതാം, 525 എന്ന് എഴുതാം, സംശയമില്ലല്ലോ. ഇതിനെ വിമാന സമവാക്യത്തിൻ്റെ രണ്ടാം കൃതി സമവാക്യത്തിൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റാൻ ഈ എക്സ് സ്ക്വയറിനെ ആദ്യം എഴുതണം. അപ്പോൾ എക്സ് സ്ക്വയറിനെ ആദ്യം എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ എക്സ് സ്ക്വയറിനെ ആദ്യം എഴുതണമെങ്കിൽ ഇതിനെ മുഴുവൻ എന്താക്കി എഴുതണം, മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. ഇതിനെ മുഴുവൻ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. ഇതിനെ മുഴുവൻ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തെന്ന് വരുന്നു, എക്സ് സ്ക്വയർ മൈനസ് 50X സമം -525 എന്ന് എഴുതാമല്ലോ. -525 എന്ന് എഴുതാം. എക്സ് സ്ക്വയർ -50X സമം -525 എന്ന് എഴുതാം.
ഓക്കെ ആണല്ലോ, സംശയമില്ലല്ലോ പറഞ്ഞതിൽ. ദെൻ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 525 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല, ഈ 525 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ ഈ 525 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തതിനാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി എഴുതണം. ഇതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി എന്ത് ചെയ്യാം? ഇതിനെ 625 ആക്കി എഴുതാം. എത്ര ആക്കി എഴുതാം? 625 ആക്കി എഴുതാം. എന്താക്കി എഴുതാം? ഇവിടെ 625 ആക്കി എഴുതാം. അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക, 50x എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ. അതായത് 2xy എന്നുള്ളത് എന്തെന്ന് വന്നിരിക്കുന്നു? 50x എന്ന് വന്നിരിക്കുന്നു. എന്ത് വന്നിരിക്കുന്നു? 50x എന്ന് വന്നിരിക്കുന്നു. ദെൻ ഇതിൽ ഇവിടെ വൈയുടെ വാല്യൂ എത്രയായിരിക്കും? 50x/2x ആയിരിക്കും. 50x/2x ആയിരിക്കും. അപ്പോൾ എത്ര എന്ന് കിട്ടും? 25 എന്ന് കിട്ടും. എത്ര കിട്ടും? 25 എന്ന് കിട്ടും. അപ്പോൾ എക്സ് സ്ക്വയർ -50x ഈ 25 ഇതിൻ്റെ എന്തെടുക്കുക? ഇതിൻ്റെ സ്ക്വയർ എടുക്കുക. അപ്പോൾ എത്ര കിട്ടും? 25 സ്ക്വയർ 625. അതെന്ത് ചെയ്തു? ഇതിനോടൊപ്പം ആഡ് ചെയ്തു. എന്തിന്? സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ -525 + 625 ഇവിടെ ആഡ് ചെയ്തത് കൊണ്ട് ഇവിടെയും ആഡ് ചെയ്യണം, ഇവിടെയും ആഡ് ചെയ്യണം. അപ്പോൾ ഈ സമവാക്യത്തെ എങ്ങനെ മാറ്റി എഴുതാം? എക്സ് -25² സമം 525നോടൊപ്പം -525നോടൊപ്പം 625 കൂട്ടിയാൽ ഉത്തരം 100 എന്ന് വരും. ഇതുവരും 100 എന്ന് വരും. അപ്പോൾ എക്സ് -25 സ്ക്വയർ 100. അങ്ങനെയാണെങ്കിൽ എക്സ് -25 എത്രയായിരിക്കും? +10 ആയിരിക്കും. ശരിയല്ലേ? +10 ആയിരിക്കും. അപ്പോൾ എക്സ് -25 വില ചതുരമായതിനാൽ എന്തെന്നെടുക്കുന്നു? ആദ്യ സംഖ്യയായി എടുത്താൽ 10 എന്നെടുത്താൽ എക്സിന്റെ വില എത്രയായിരിക്കും? 10+25. 10+25 എന്നെടുക്കുന്നു. 10+25 എന്നെടുക്കുന്നു. സമയം എത്ര എന്ന് കിട്ടും? 35 എന്ന് കിട്ടും. ഇതെന്ന് കിട്ടും? ഇവിടെ 35 എന്ന് കിട്ടും. അപ്പോൾ ഒരു വശം 35 ആണെങ്കിൽ രണ്ടാമത്തെ വശം എത്രയായിരിക്കും? രണ്ടാമത്തെ വശം 50 - 35 സമയം എത്രയായിരിക്കും? ഇവിടെ 15 ആയിരിക്കും. രണ്ടാമത്തെ വശം എത്രയായിരിക്കും? 15 ആയിരിക്കും. എന്തായിരിക്കും? 15 ആയിരിക്കും. അപ്പോൾ ഇവിടെ തൽക്കാലം എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ? ഇതിൻ്റെ പോസിറ്റീവ് വാല്യൂ മാത്രമേ എടുത്ത് ചെയ്യുന്നുള്ളൂ. നെഗറ്റീവ് വാല്യൂ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? പിന്നീട് ചെയ്യാം. ഓക്കെ, അടുത്ത ഭാഗം പറയാം. നമുക്ക് എന്ത് ചെയ്യാം? നെഗറ്റീവ് വാല്യൂ കൂടി എടുത്ത് ചെയ്യാം. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ മറ്റ് ക്വസ്റ്റ്യൻസ്, അതായത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ചെയ്യാം.